നമസ്കാരം. നാദിയ ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ പ്രതികരണത്തിനെതിരെ നിർഭയയുടെ അമ്മ ബലാത്സംഗത്തിന് ഇരയായ ഒരു കുട്ടിയെക്കുറിച്ച് ഇത്തരം അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അവർ മുഖ്യമന്ത്രി സ്ഥാനം അർഹിക്കുന്നില്ലെന്ന് നിർഭയയുടെ അമ്മ പറഞ്ഞു. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത്തരം പരാമർശം നടത്തുന്നത് താൻ വഹിക്കുന്ന പദവിക്ക് ചേരുന്നതല്ലെന്നും അവർ ശക്തമായി വിമർശിച്ചു. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ബലാത്സംഗം മൂലം മരിച്ചുവെന്ന് അവർ കാണിക്കുന്ന ഈ കഥ നിങ്ങൾ ഇതിനെ ബലാത്സംഗം എന്ന് വിളിക്കുമോ? അവർ തമ്മിൽ പ്രണയബന്ധം ഉണ്ടായിരുന്നു? അവർ അന്വേഷിച്ചു. ഞാൻ പോലീസിനോട് ചോദിച്ചു പെൺകുട്ടിക്ക് ആൺകുട്ടിയുമായി ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത് എന്നായിരുന്നു മമതാ ബാനർജി പറഞ്ഞത്. ഇതൊരു പ്രണയബന്ധമായിരുന്നുവെന്നും വീട്ടുകാർക്ക് അക്കാര്യം അറിയാമായിരുന്നതിനാൽ അത് സ്ഥിരീകരിച്ചുവെന്നും മമതാ ബാനർജി പറഞ്ഞു. രണ്ടുപേർ ബന്ധത്തിലാണെങ്കിൽ എനിക്കത് നിർത്താൻ കഴിയുമോ? ഇത് യു പി അല്ല, ഞങ്ങൾ ഇവിടെ ലവ് ജിഹാദ് ചെയ്യുന്നില്ല. ഇത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്നാൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായാൽ പോലീസ് പ്രതികളെ പിടികൂടും. ഒരു പ്രതിയെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു മമതാ ബാനർജി പറഞ്ഞത്. കേസിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് നിർഭയ അമ്മ പറഞ്ഞു. ഇത്തരം അഭിപ്രായങ്ങൾ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, അത് ഇരകളെ സ്വാധീനിക്കുന്നു. അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. രാഷ്ട്രീയക്കാർ അവരുടെ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. April 5 നാദിയ ജില്ലയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി കൊല്ലപ്പെട്ടത്. തൃണമൂൽ കോൺഗ്രസ് നേതാവും കൂട്ടാളികളുമാണ് സംഭവത്തിൽ പ്രതിസ്ഥാനത്തുള്ളത്. 14-കാരി പിറന്നാൾ പാർട്ടിക്കായി എത്തിയപ്പോഴാണ് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത്. April 5 ഈ കുട്ടി രക്തസ്രാവത്തെ തുടർന്നാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് പോലും അനുവദിക്കാതെയാണ് തന്റെ മകളുടെ മൃതദേഹം സംസ്കരിക്കേണ്ടി വന്നതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് നേതാവിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരത്തിൽ സംസ്കാരം നടത്തേണ്ടി വന്നതെന്നും കുടുംബം ആരോപിച്ചു. തൃണമൂൽ നേതാവിന്റെ മകൻ ബ്രജ് ഗോപാൽ ഗോളയാണ് കേസിലെ പ്രതിസ്ഥാനത്തുള്ളത്. ഇയാളും കൂട്ടുകാരും ചേർന്നാണ് ഈ പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗം ചെയ്തത് എന്നാണ് ആരോപണം. ബ്രജ് ഗോപാൽ ഗോളയുടെ ക്ഷണപ്രകാരമാണ് തന്റെ മകൾ പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോയതെന്ന് പിതാവ് കുറ്റപ്പെടുത്തുന്നു. വൈകിട്ട് 7:30 തന്റെ മകളെ അവർ വീട്ടിൽ കൊണ്ടുവിട്ടു. ആ സമയം താൻ വീട്ടിൽ ഇല്ലായിരുന്നുവെന്ന് പിതാവ് പറയുന്നു. തന്റെ ഭാര്യ മാത്രമായിരുന്നു ഉള്ളത്. ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും ചേർന്നാണ് മകളെ വീട്ടിൽ വിട്ടതെന്ന് ഭാര്യ പറഞ്ഞതായി പിതാവ് പറയുന്നു. മകളെ കൊണ്ടാക്കിയവരെ തങ്ങൾക്ക് അറിയില്ല. വീട്ടിലെത്തിയ സമയം ദേഹത്ത് നിന്ന് ചോര നിലയ്ക്കാതെ വരുന്നുണ്ടായിരുന്നുവെന്നും അടുത്ത ദിവസം മകളുടെ ആരോഗ്യനില മോശമായെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടറെ അന്വേഷിക്കാൻ ഞങ്ങൾ പോയി, പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും അവൾ കൊല്ലപ്പെട്ടിരുന്നു. സമർ ഗോളയുടെ മകനും തന്റെ മകളും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും അവളെ അവൻ ബലാത്സംഗം ചെയ്തതാണെന്നും പിതാവ് പറയുന്നു. പുറത്തു പറഞ്ഞാൽ വീടടക്കം കത്തിച്ചു കളയുമെന്നായിരുന്നു ഭീഷണിയെന്നും പിതാവ് പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.